നമസ്കാരം, ഇലക്ഷൻ സവാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകളും ശബ്ദങ്ങളുമാണ് ഇന്ന് ഇലക്ഷൻ സവാരി കാണുകയും കേൾക്കുകയും ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റേതാണ്. ശബ്ദമല്ലായിരുന്നു, ഒരു മുതലക്കണ്ണീർ പൊഴിക്കലായിരുന്നു ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രി നടത്തിയത്. കഷ്ടം തന്നെ. അയ്യപ്പ ശാപം നിങ്ങളെ വിട്ടു പോവില്ലല്ലോ. ദാ NSS ചോദിച്ചിട്ടുണ്ട്, ജി സുകുമാരൻ നായർ ചോദിച്ചിട്ടുണ്ട്, ഈ പറച്ചിലല്ലാതെ പുതിയൊരു സത്യവാങ്മൂലം കൊടുക്കാൻ കടകംപള്ളി തയ്യാറുണ്ടോ, സർക്കാർ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. NSSന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകൂ കടകംപള്ളി സുരേന്ദ്ര എന്നാണ് ഭക്തജനങ്ങളും പൊതുസമൂഹവും ചോദിക്കുന്നത്. ആ മറുപടി കിട്ടിയിട്ട് മതി, ബാക്കി അയ്യപ്പന്റെ ശാപമല്ലേ, അത് അങ്ങനെ ഇങ്ങനൊന്നും തീർന്നു പോകില്ലല്ലോ. ഇനി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു സാധ്യതാ പട്ടിക തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാഥമിക രൂപം ഇങ്ങനെയാണ്. വരും ദിവസങ്ങളിൽ, നാളെ തന്നെ പട്ടിക പൂർത്തിയാകും എന്ന് കരുതുന്നു. വി മുരളീധരൻ ഇക്കുറി മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ധർമ്മടത്ത് CK പത്മനാഭൻ, അമ്പലപ്പുഴയിൽ സന്ദീപ് വചസ്പതി, അതുപോലെ ചെങ്ങന്നൂരിൽ MV ഗോപകുമാർ, ഹരിപ്പാട് B ഗോപാലകൃഷ്ണൻ, അതുപോലെ ഇ ശ്രീധരൻ മെട്രോമാൻ പാലക്കാട്ട് മത്സരിക്കുമെന്നാണ് സൂചന. തൃശൂരിലോ തിരുവനന്തപുരത്തോ സുരേഷ് ഗോപി മത്സരിക്കും എന്ന സൂചനയുണ്ട്. കോഴിക്കോട് നോർത്തിൽ MT രമേശ്, തിരുവനന്തപുരം കാട്ടാക്കടയിൽ ശ്രീ PK കൃഷ്ണദാസ് മത്സരിക്കും എന്ന സൂചനയുണ്ട്. വിശദ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. കോൺഗ്രസിന്റെയും ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിട്ടുണ്ട്. നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നൊക്കെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു, അത് വൈകുന്നേരമായപ്പോഴേക്കും നിഷേധിച്ചു. നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. PK ജയലക്ഷ്മി മാനന്തവാടിയിൽ മത്സരിക്കും. കൊച്ചിയിൽ ടോണി ചമണിയായിരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാൽ, കരുണാകരന്റെ മകൾ, മത്സരിക്കും. കൊട്ടാരക്കരയിൽ PC വിഷ്ണുനാഥ്, അതുപോലെ തൃപ്പൂണിത്തുറയിൽ K ബാബു മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് പോസ്റ്ററുകളുടെ ഒരു കാലഘട്ടമാണല്ലോ. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പോസ്റ്ററിന്റെ ബാക്കിപത്രം നമുക്ക് പിന്നീട് അറിയാം. പിന്നെ പിണറായിയുടെ രണ്ടിലെ പ്രേമം എന്തായാലും ഇങ്ങനെ പൂത്ത് തളർക്കുകയാണ്, രണ്ടിലെ പോലെ തന്നെ. പിറവത്ത് സിന്ധുമോൾ ജേക്കബ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു, അങ്ങനെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്താക്കാനുള്ള അവകാശം പ്രാദേശിക ഘടകത്തിനില്ല. എന്തായാലും സിന്ധുമോൾ ജേക്കബ് രണ്ടിലെ ചിഹ്നത്തിൽ പിറവത്ത് മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് പേയ്മെന്റ് സീറ്റാണെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ പോയാലും പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയുണ്ട് പ്രതിപക്ഷ നേതാവിന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില വാർത്താ സമ്മേളനങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ സർക്കാരിന്റെ PRO അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ വിളിച്ചു പറയേണ്ട കാര്യങ്ങളാണ്. അതെന്തിനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ പാലക്കാട് AV ഗോപിനാഥ് ഉടൻ തന്നെ CPMൽ എത്തിച്ചേരും എന്നുള്ള ലക്ഷണങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. നാളെ രാത്രിയോടുകൂടി തന്നെ മിക്കവാറും ഗോപിനാഥ് CPMന്റെ ഭാഗമായി തീരും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ മക്കൾ നീതി മയ്യം കമലഹാസൻ SDPIയുമായി കൂട്ടുകൂടുന്നു. അല്ല, കമലഹാസന് ചേരാൻ പറ്റിയ പാർട്ടി തന്നെയാണ് SDPI. പിന്നെ മമതാ ബാനർജി പറയുന്നു, അവർ കാലൊടിഞ്ഞു കിടക്കുകയാണല്ലോ, തിക്കലും തിരക്കലും പെട്ട് കാലൊടിഞ്ഞതാണ്. അപ്പോൾ അവർ പറയുന്നു, അനുകൂലികളോടൊക്കെ, അവരുടെ തൃണമൂൽ അനുകൂലികളോടൊക്കെ ശാന്തരായിരിക്കാൻ. അല്ല, ശാന്തരായിരിക്കില്ല, വേറെ മാർഗമൊന്നുമില്ല. കാരണം ബംഗാൾ ഏതാണ്ട് BJP പിടിച്ചെടുത്തു എന്നുള്ള കാര്യം മമതാ ബാനർജിക്ക് അറിയാമോ എന്നറിയില്ല. എന്തായാലും അറിയാം, അതങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകളായി ഇലക്ഷൻ സവാരി ഇന്ന് കണ്ടത്. അതുപോലെ PV അൻവർ ആഫ്രിക്കയിലൊക്കെ പോയി, സിയോറാലിയോണിലൊക്കെ പോയി സ്വർണ്ണക്കൊയ്ത്തും അതുപോലെ ഖനി കുഴിച്ചെടുത്തൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് കൊടുത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഒപ്പം തന്നെ ക്വാറന്റൈൻ, അതായത് കോവിഡ് പ്രോട്ടോകോളും PV അൻവർ ലംഘിച്ചു എന്ന പരാതിയുണ്ട്. അങ്ങനെ പല പല ലംഘനങ്ങളുടെയും പിന്നെ തൊഴുത്തിൽ കുത്ത് ഇപ്പോൾ UDFലും LDFലും തുടരുകയാണ്. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, കാരണം എന്നും നടക്കുന്ന സംഭവമായതുകൊണ്ട് എന്നും പറഞ്ഞാൽ അതിനകത്തൊരു ആവർത്തന വിരസത പ്രേക്ഷകർക്ക് ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് അത് തന്നെ പറയുന്നത്. എന്തായാലും പിണറായിയെയും കടകംപള്ളിയെയും ഒന്നും അയ്യപ്പ ശാപം വിട്ടുപോകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.